നേരത്തെ മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞു. മണിച്ചേട്ടനെ ഏറ്റവും കൂടുതൽ മണിച്ചേട്ടൻ്റെ സീരിയസ് ഡയലോഗുകളൊക്കെ അനുകരിക്കുന്ന ഒരാളാണ് നമ്മുടെ സിനാജാണ്. സിനാജ് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ആ ഡയലോഗൊക്കെ എത്രയോ കയ്യടി വാങ്ങിച്ചാണ് സിനാജ്. സിനാജ് ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിരക്കിലാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്റെ അഭിനയത്തിലാണോ? അഭിനയം നടക്കുന്നുണ്ട്, എല്ലാം അറിയാലോ. ഇപ്പം കട്ടപ്പനയിൽ ഋതിക് റോഷനകത്ത കഥാപാത്രം പറഞ്ഞ പോലെ നമ്മള് ഈ രൂപം വേണ്ട എല്ലാത്തിനും നമ്മൾ കൊട്ടേഷൻ ആക്കിയിരിക്കുക. അതുകൊണ്ട് പരിചയപ്പെടാൻ തന്നെ ചില ആൾക്കാർക്ക് ഒരു പേടിയുണ്ട് കാണുമ്പോ നമ്മളെ. പക്ഷെ നമ്മളൊരു ചിത്രകാരനാണെന്നോ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും ആക്ട് ചെയ്യുമ്പോൾ അവരിപ്പോഴും ഒരു റഫായിട്ട് നമ്മളെ കാണുന്നത്. ഇപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കൂടുതലും ആക്ടിങ് ലാസ്റ്റ് ചെയ്ത് ഇടി എന്ന് പറഞ്ഞ പടം, അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർണൻ എന്ന് പറഞ്ഞ ബിഗ് ബഡ്ജറ്റ് മൂവിയുടെ സ്റ്റോറി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് 300 കോടിയാണ് ബഡ്ജറ്റ്. അപ്പൊ അതിന്റെ ഫുൾ ക്രിയേറ്റീവ് ഞാനാണ്. അപ്പോൾ പിന്നെ കഴിഞ്ഞ പടം നമ്മുടെ ചാർലി ചെയ്തായിരുന്നു, പിന്നെ ഹണീബി, പത്തേമാരി, പിന്നെ ഇപ്പോൾ ഫഹദ് വാസിൻ്റെ റാഫി സാർ പടം, ദിലീപേട്ടൻ്റെ ഡിങ്കൻ. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ജിത്തി യോസഫ് സാറിൻ്റെ ലക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഫുൾ 7800 ഫ്രെയിംസ് വരച്ച് 4 മാസം കൊണ്ട്. അല്ല, പറഞ്ഞു തന്നെ വെച്ചാൽ മിമിക്രിയിൽ നിന്ന് ചില ആൾക്കാർ ഡയറക്ടറായി മാറും, നാദർഷ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിദ്ദിഖ് സാർ ഉൾപ്പെടെ ഡയറക്ഷനിലേക്ക് മാറി, ചില മിമിക്രിക്കാർ ലിറിക്സിലേക്ക് മാറി, ചില ആൾക്കാർ കഥ എഴുതുന്ന ആൾ മാറി, വിഷ്ണു, ഇപ്പം അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഇതിലോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നസീർക്കയാണ്. കാരണം മിമിക്രിയിൽ ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന നസീർ, കോട്ടൻ നസീർക്കയാണ്. അദ്ദേഹമാണ്, അദ്ദേഹം ഞങ്ങൾ അന്ന് ജയസൂരി, ഉണ്ടപ്പക്കുറു, സോമരായണനെ, നസീർ സംക്രാന്തി, ഞങ്ങളെല്ലാവരും കളിച്ചുകൊണ്ട് ഈ സമയത്ത് കലാഭവൻ വേൾഡ് ടൂർ പോവുകയുണ്ടായി. ആ സമയത്ത് കേരളത്തിൽ കലാഭവൻ്റെ കുറേ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ വാക്കി പ്രചോദ, ഷാജോന്, ജയകുമാർ, അങ്ങനെ ഒരുപാട് പേര് പോയപ്പോൾ നാട്ടിലെ കലാഭവനെ കളിക്കാൻ കുറേ പ്രോഗ്രാംസ് വന്നു. അപ്പോൾ അത് വിടണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതിൽ കലാഭവൻ പ്രോഗ്രാം ഉള്ളപ്പോൾ നമ്മൾ നസീർക്കയുടെ ഡിസ്കവറി ചാനലിൽ നിന്ന് കുറേ ആർട്ടിസ്റ്റുകൾ പെറുക്കിയെടുക്കാന്ന് പറഞ്ഞു, ഒരു 4-5 പേരെ. അന്ന് സിനാജ് കലാഭവൻ മണിച്ചേട്ടനെ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആ മണിച്ചേട്ടൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കലാഭവനിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ എന്നെ മാത്രം അച്ഛൻ സെലക്ട് ചെയ്ത്. അച്ഛൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ, ഈ അന്തൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം എൻ്റെ പേരറിയത്തില്ല. അപ്പോൾ ഷിബുജോൺ പറഞ്ഞു, അന്തൻ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഷിബുജോൺ പറഞ്ഞു കലാഭവൻ സിനാജ് സിനാജാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കലാഭവൻ സിനാജ് എന്നുള്ള പേര് സ്വീകരിക്കുകയും അങ്ങനെ അച്ഛൻ നമ്മളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മയാണ് ശരിക്കും വാസന്തി ലക്ഷ്മി. പിന്നെ ഞാൻ സിനിമയിൽ വാസന്തി എൻ്റെ മച്ചേട്ടൻ വന്നു. വേറൊരു കാര്യമുണ്ട്, എന്റെ കൊച്ചേട്ട ഒരു പാട്ട് വേണം, എന്നെ മനസ്സിൽ കുത്തി കുറിച്ച ചെറിയ ഗാനം, എല്ലാരും പ്രോത്സാഹിപ്പിക്കണം, രക്ഷിക്കണം. അല്ലത് കേട്ടോളീൻ. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാറ് പണ്ടൊരു ചെണ്ട, കോലോണ്ടി തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കൃഷ്ണേട്ടാ, വാശി കണ്ണി മീൻ കൊത്തി സംസാരുന്ന ലോകം എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് എനിക്ക് കാണണ്ട. താങ്ക് യു, താങ്ക് യു.